കുഞ്ഞുമാലാകമാർക്കൊപ്പം തൻ്റെ പിറന്നാൾ ആഘോഷമാക്കി ലാലേട്ടൻ. ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭാനരേന്ദ്രൻ എന്ന് പറഞ്ഞ് ഒരു ചിരിയോടെ മലയാള സിനിമയിലേക്ക് വില്ലനായും സഹനടനായും നായകനായും പിന്നീട് മലയാളത്തിൻ്റെ എല്ലാമെല്ലാമായി മാറി മോഹൻലാൽ. ഏച്ചുകെട്ടലുകളില്ലാത്ത അഭിനയമാണ് അന്നും ഇന്നും മോഹൻലാലിനെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കിയത്. ഇക്കഴിഞ്ഞ ദിവസം താരത്തിൻ്റെ പിറന്നാൾ കൂടിയായിരുന്നു. ഇപ്പോഴിതാ തൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ഷെൽട്ടർ ഹോമിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷം. കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ച് അതവർക്ക് പങ്കിട്ട് നൽകുന്നതിൻ്റെയും ചിത്രം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഏഞ്ചൽസ് ഹട്ടിലെ കുഞ്ഞുമാലാകമാർക്കൊപ്പം ഒരു ചെറിയ പിറന്നാൾ ആഘോഷം എന്നായിരുന്നു ലാലേട്ടൻ കുറിച്ചത്. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണിത്. ഈ ദിവസത്തിന് ഒരുപാട് നന്ദി എന്നും ചിത്രങ്ങൾ പങ്കുവച്ച് മോഹൻലാൽ കുറിച്ചിരുന്നു. കുട്ടികൾക്കായി സമ്മാനവും അദ്ദേഹം നൽകുന്നുണ്ട്. മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. നേഹ സക്സേന, മുന്ന, പ്രാഞ്ചി തെഹ്ലാൻ തുടങ്ങിയ താരങ്ങളും പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അഭിനയത്തിന് പുറമെ ഏതാനും ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും അദ്ദേഹം തിളങ്ങിയിരുന്നു. 1980-90 കാലഘട്ടങ്ങളിൽ അഭിനയിച്ച വേഷങ്ങളിലൂടെയാണ് മോഹൻലാൽ ശ്രദ്ധേയനായത്. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ സോളമൻ, നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ദാസൻ, തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ജയകൃഷ്ണൻ, മണിച്ചിത്ര താഴെ എന്ന ചിത്രത്തിലെ ഡോക്ടർ സണ്ണി, ചിത്രം എന്ന ചിത്രത്തിലെ വിഷ്ണു, ദശരഥം എന്ന ചിത്രത്തിലെ രാജീവ് മേനോൻ, കിരീടം എന്ന ചിത്രത്തിലെ സേതുമാധവൻ, ദേവാസുരം എന്ന ചിത്രത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ കുഞ്ഞുകുട്ടൻ, സ്ഫടികം എന്ന ചിത്രത്തിലെ ആടുതോമ, തന്മാത്ര എന്ന ചിത്രത്തിലെ രമേശൻ നായർ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തു തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു മോഹൻലാൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു ശേഷം മോഹൻലാലിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1983 25 ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നു. പ്രതിനായക വേഷങ്ങളിൽ നിന്നും നായക വേഷങ്ങളിലേക്ക് മാറിയ ലാൽ തുടർന്ന് കാമ്പുള്ളതും ഹാസ്യം കലർന്നതുമായ നായക വേഷങ്ങൾ ചെയ്തു തുടങ്ങി. ഇത്തരം മോഹൻലാൽ സിനിമകൾ കൂടുതലും സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ പ്രിയദർശൻ ആയിരുന്നു. ഈ ദിനത്തിൽ തന്നെ പണ്ട് ലാലേട്ടന്റെ അമ്മ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഒരു കുസൃതി കുടുക്കിയായിരുന്നു തന്റെ മകൻ എന്നാണ് അമ്മ പറയുന്നത്. എന്റെ മകൻ പാടിയ പാട്ടുകളും അവൻ അഭിനയിച്ച എല്ലാ സിനിമകളും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് അമ്മ ശാന്തകുമാരി പറയുന്നത്. ഡിഗ്രി പഠിച്ചതിനു ശേഷം അഭിനയത്തിലേക്ക് പോയാൽ മതി എന്നായിരുന്നു അച്ഛന്റെ അഭിപ്രായം. അങ്ങനെ ഡിഗ്രി കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് മകൻ പോകുന്നത്. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു തന്റെ മകൻ എന്നും അമ്മ പറയുന്നു. ഇനി മലയാളക്കര കാത്തിരിക്കുന്നത് ലാലേട്ടന്റേതായി വരാനിരിക്കുന്ന മലൈക്കോട്ട വാലിബൻ എന്ന സിനിമയ്ക്കാണ്. പുത്തൻ മേക്ക് ഓവറിലാണ് മലൈക്കോട്ട വാലിബന് ലാലേട്ടൻ എത്തുന്നത്. ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ ആരാധകർ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മലൈക്കോട്ട വാലിബൻ.